അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റമളാനും ആരോഗ്യവും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ റമളാൻ മാസത്തിൽ എല്ലാവർക്കും രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ട്. റമളാൻ മാസത്തിൽ എന്തെല്ലാം ആഹാരങ്ങൾ കഴിക്കണം, കഴിക്കേണ്ട എന്നുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം റമളാൻ മാസത്തിൽ ആ നോമ്പ് അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ മാറ്റി നിർത്താനും കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് ഡോക്ടറിനോട് സംസാരിക്കാം. ഡോക്ടർ നൈല സിയാസാദ്, MD, NIR. ഡോക്ടറെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സ്സലാം. ഈ നമ്മളെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡോക്ടറിനോട് ചോദിക്കാനാണ്. ഈ ആദ്യ സമയത്ത് പല ആൾക്കാർക്ക് ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെയാണ്. പല ആഹാരങ്ങൾ കഴിക്കണോ വേണ്ടേ, മരുന്ന് കഴിക്കണോ വേണ്ടേ, ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയോ, ഈ ഡോക്ടറിനോട് ചോദിക്കണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഡോക്ടറിനോട് ചോദിക്കൂല, രഹസ്യമായിട്ട്. പക്ഷേ രോഗം കൂടുകയാണ് ചെയ്യണം. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഡോക്ടറിന് പറയാനുള്ള കാര്യം എന്താണ്? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അസുഖമുള്ളവർ കൂടുതലും ആരോഗ്യത്തിൽ നിൽക്കുന്നത് വളരെ കുറവായ ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് ഇപ്പൊ കണ്ടുവരുന്നത്. പണ്ടാണെങ്കിൽ നേരെ തിരിച്ച, അസുഖമുള്ളവർ വളരെ കുറവും ഭൂരിഭാഗം പേരും ആരോഗ്യമുള്ളവരാണ്. പക്ഷെ ഇപ്പൊ നമ്മളുടെ ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖമാണ് നമ്മളെ കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ റമദാൻ മാസത്തില് നമ്മള് രാവിലെ എന്താ പറയാ, സൂര്യൻ ഉദിക്കുന്നത് തൊട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ, ശരിക്കും 12 മണിക്കൂർ, ചിലപ്പോൾ 14 മണിക്കൂർ വരെ നമ്മള് നോമ്പ് അനുഷ്ഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഈ പ്രാവശ്യം നമ്മള് നോമ്പ് ഈ ചൂടുള്ള സമയത്ത് വന്നത് കൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറയാണ്. കാരണം ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ട സമയത്താണ് നമുക്ക് നോമ്പ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെള്ളത്തിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചോദിച്ചത് മെഡിസിനെ പറ്റിയിട്ടാണ്. മെഡിസിൻ BP ഉള്ളവരുണ്ടാവാം, ഷുഗർ ഉള്ളവരുണ്ടാവാം, അതുപോലെ ഹാർട്ടിന് മെഡിസിൻ കഴിക്കുന്നവരുണ്ടാവാം, കിഡ്നി, ലിവർ, പല അസുഖങ്ങൾ പലർക്ക് പല രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അലോപ്പതി മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അലോപ്പതി ആണെങ്കിൽ ശരി തന്നെ, ആയുർവേദം ആണെങ്കിലും ഹോമിയോ ഏത് മെഡിസിൻ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ കാണിക്കുന്ന അതാത് ഡോക്ടറെ കാണിച്ചിട്ട് അവരോട് ചോദിക്കണം, ഞങ്ങൾ ഇങ്ങനെ നോമ്പ് നോൽക്കാൻ പോവുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ദിനചര്യയിൽ വരേണ്ട വ്യത്യാസം എങ്ങനെയാണ്, അതെ എങ്ങനെയാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത്, ഏത് ഡോസിലേക്ക് മാറ്റണം, ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മാത്രമേ നിങ്ങൾക്ക് അത് നേർവഴിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഭൂരിഭാഗം ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോമ്പല്ലേ, അതൊക്കെ ഇതിലങ്ങനെ ശരിയായിക്കോളും, നമുക്ക് ഇഷ്ടോതി പോലെ നമുക്ക് ഭക്ഷണത്തിൽ നമുക്ക് ക്രമീകരിക്കാം, അതുപോലെ മെഡിസിനും അവര് ഒറ്റയടിക്ക് ഡോക്ടറോട് പോലും ചോദിക്കാണ്ട് അവരാര് തന്നെ ഡോക്ടറായിട്ട് അവര് നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അത് ഏറ്റവും വലിയ അബദ്ധമാണ് നിങ്ങൾ കാണിക്കുന്നത്. കാരണം നോമ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നോമ്പിനുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് വേറെ ഞാൻ പറയാം. പക്ഷേ ഈ നോമ്പിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ നമ്മൾ അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് നോമ്പിന്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ. അല്ലാണ്ട് മരുന്ന് നമ്മൾ ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് കുഴപ്പമില്ല, നോമ്പ് അത് എന്താ പറയാ, അത് റെക്ടിഫൈ ചെയ്തോളൂ, ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇതിലും മോശമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ഡോക്ടർ, പിന്നെ ഈ സമയത്ത് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നുണ്ട്, ചായ, കോഫി, ജ്യൂസ്, ഐറ്റങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ടൈം റമദാൻ മാസത്തിലാണ്. പക്ഷേ ഇതൊക്കെ ശരീരത്തിൽ എത്രത്തോളം, കാരണം എന്ന് പറഞ്ഞാൽ 11 മാസത്തിൽ ഒരു മാസം അന്നാണ് നമ്മൾ ആ മയരുവിന്റെ ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ചായ, കോഫി, ജ്യൂസ് ഐറ്റങ്ങൾ, വെള്ളം എല്ലാം നമ്മൾ കുടിക്കും. ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനം എങ്ങനെ ഡെവലപ്പ് ആവുന്നത്, രോഗമുള്ള ആൾക്കാരായാലും? അത് ഞാൻ പറഞ്ഞു, ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മള് സുബിക്ക് നമ്മൾ അത്താഴം കഴിക്കുന്ന സമയത്ത് സുബിക്ക് മുമ്പ് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ചൂടുകാലമായുള്ള 1.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. ഇനി ആ തുടങ്ങുന്ന സമയത്ത്, അതായത് അത്താഴം കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാര് കഴിക്കാൻ എളുപ്പത്തിന് നമ്മൾ അരി ആഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കാനും എളുപ്പം കഴിക്കാനും എളുപ്പം എന്നുള്ള രീതിയിൽ ഈ അരി ആഹാരം നിങ്ങൾ കൂടുതൽ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഒരു 11 മണി 12 മണി ഒക്കെ ആകുമ്പോൾ ഇത് ദഹിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ശരീരത്തിൽ വരും. അതേപോലെ തന്നെ
ഒരു അതേപോലെ തന്നെ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് ഈ കട്ടിയുള്ള ആഹാരങ്ങള് ഡെസേർട്സ് മധുരമുള്ളത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാല് അതുപോലെ ചായ കാപ്പി ഇതൊക്കെ ഇതിന്റെ നെഗറ്റീവ് എഫക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തില് ഡയൂറിറ്റിക് എഫക്ട് ആണ് ഉണ്ടാക്കുന്നത്. ഈ ചായ കാപ്പി ജ്യൂസ് ഒക്കെ വെള്ളത്തിന്റെ ഗുണം നമുക്ക് ശരീരത്തിൽ ചെയ്യുള്ളൂ? ഇല്ല, കിട്ടൂല. ഇല്ല വെള്ളത്തിന്റെ ഗുണം വെള്ളത്തിന് മാത്രമേ ഉള്ളൂ. വെള്ളത്തിന് കൂടെ നമ്മൾ ചെറുനാരങ്ങ ആയിട്ട് ചെറുനാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസിന്റെ വേറെ ജ്യൂസസ് ആയിക്കോട്ടെ ചായ ആയിക്കോട്ടെ കാപ്പി ആയിക്കോട്ടെ ഇതെല്ലാം ഡയൂറിറ്റിക് എഫക്റ്റിലാണ് വരുന്നത്. വെള്ളത്തിന് മാത്രമേ ഹൈഡ്രേറ്റിംഗ് എഫക്ട് നമ്മുടെ ശരീരത്തിലുള്ളൂ. ഇപ്പൊ എല്ലാവരും ശരിക്കും ആ ചൂടുവെള്ളം കുടിക്കാൻ പറയും മടിയുള്ളവരെന്ത് ചെയ്യും തണുത്ത ചെറുനാരങ്ങളെ ഞാൻ അതിന് ബദലായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കുടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം വെള്ളത്തിന്റെ ഗുണം വെള്ളത്തിനേ ഉള്ളൂ. ഇതിന്റെ ഇത് മാറുന്ന അനുസരിച്ചിട്ട് അതിന്റെ സ്വഭാവവും അതിന്റെ ഗുണങ്ങളും എല്ലാം മാറുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ കഫീൻ അടങ്ങിയ സംഭവങ്ങൾ അതായത് ചായ കാപ്പി എന്നുണ്ടെങ്കിൽ ഡയൂറിറ്റിക് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം അത് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കംപ്ലീറ്റ് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവുകയാണ്. ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറക്കുമ്പോൾ ഇത് തന്നെ നമ്മൾ വീണ്ടും കഴിക്കുന്നത്. അപ്പൊ ഹൈഡ്രേഷന്റെ പകരം നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ബോഡീനെ. അപ്പൊ ഇതെന്ത് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിട്ട് ഇത് മാറി വരികയാണ് ചെയ്യുന്നത്. ഡോക്ടറെ, ഈ റമദാനിൽ ചൂട് കൂടുതലാണ്, അപ്പൊ ഈ വെള്ളം കുടി ഈ റമദാനില് റമദാനായിരുന്നു വെള്ളം കുടിക്കാൻ പറ്റില്ല. കാരണം ആ ടൈമിൽ ഒന്നേ ആ സുബൈ സമയത്ത് അല്ലെങ്കിൽ മൈരി സമയത്ത് ഇതിന്റെ ഇടയിൽ വെള്ളം കുടി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് 75% വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് 80% വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്ക് വെള്ളമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അപ്പൊ ഈ വെള്ളത്തിന്റെ അംശം അതായത് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഫംഗ്ഷൻ ആയാലും ശരി തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആയാലും ശരി തന്നെ അതിന് കേടുപാടുകൾ വരും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ, ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡിന്റെ ഫ്ലൂയിഡിറ്റി, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റിലീസ്, അതുപോലെ സെൽസിൽ നിന്ന് വരുന്ന സിഗ്നലിങ്, നമ്മളുടെ ബോഡി സിസ്റ്റം, നമ്മളെ ഓർഗൻസ്, ഇതിന് എല്ലാത്തിനും ന്യൂട്രീഷന് എല്ലാത്തിനും നമുക്ക് എന്ത് വേണം, വെള്ളം വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വെള്ളം കുറഞ്ഞു അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മസിൽ ജോയിന്റ്സ്, നമ്മളെ എല്ലുകളിലൊക്കെ നമുക്ക് വേദനകളും സ്വെല്ലിങ്ങും വരാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് അതായത് നമ്മളെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. അതിന്റെ പേരാണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റമിൻ ആണ് നമ്മുടെ ശരീരത്തിന്റെ വെള്ളത്തിന്റെ അളവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഹിസ്റ്റമിൻ പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷനാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ നോമ്പ് സമയത്ത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശരീരത്തിന് ആവശ്യമാണല്ലോ വെള്ളത്തിന്റെ ആവശ്യം. അപ്പൊ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് എന്ത് ചെയ്യും, മറ്റുള്ള സിസ്റ്റത്തിൽ നിന്ന് വെള്ളം വലിക്കാൻ തുടങ്ങും. ആ വലിച്ചെടുക്കണ സമയത്ത് ചിലവർക്ക് എന്താ പറയാ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ചിലർക്ക് തുമ്മൽ വരാം, ചിലർക്ക് അലർജിയുടെ എന്തെങ്കിലും ഇത് വരാം. കാരണം ഹിസ്റ്റമിന്റെ അളവ് കൂടണം നമ്മുടെ ശരീരത്തിൽ. അതേപോലെ ബാക്ക് പെയിൻ ചിലവർക്ക് വരാം, അങ്ങനെ ഒരുപാട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് കണ്ടുവരാം. പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കാം, നമുക്ക് വേറെ എന്തോ അസുഖം ഉണ്ട്, കാരണം അസിഡിറ്റി വരാം, കാരണം വെള്ളം കുടിച്ചില്ലെങ്കിൽ അസിഡിറ്റി വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അസിഡിറ്റി വന്നാൽ നമ്മൾ ഒമിപ്രസോൾ എടുത്ത് കഴിക്കും. തുമ്മൽ പറഞ്ഞാൽ നമ്മൾ അപ്പ ഒരു സിട്രസിൻ എടുത്ത് കഴിക്കും. സിട്രസിൻ എന്താ, ആന്റി ഹിസ്റ്റമിനാ. ഈ ഹിസ്റ്റമിനെ നശിപ്പിച്ച് കളയലാണ് അതിന്റെ ഫംഗ്ഷനിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യണതാണ് ആന്റി ഹിസ്റ്റമിൻ എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അതിന്റെ പ്രവർത്തനത്തെ ഈ സമയം നശിപ്പിച്ച് കളയും. അതുപോലെ വേദന ഉണ്ടെങ്കിൽ അപ്പൊ നടുവേദന വന്നതായിരിക്കാം. നടുവേദന ആണെങ്കിൽ ജോയിന്റ്സിൽ വേറെ എന്തെങ്കിലും ജോയിന്റ്സിൽ പെയിൻ വന്നാൽ നമ്മൾ എന്തൊരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കും. ഈ പെയിൻ കില്ലർ എന്താ, ഈ നാച്ചുറൽ ആയ പ്രോസസ്സിനെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, നമ്മൾ എന്താണ് നമ്മുടെ അസുഖം എന്നറിയാണ്ട് ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ ഈ വെള്ളത്തിന്റെ അംശം കുറയുന്നു, നമ്മുടെ ശരീരം വെള്ളത്തിന് വേണ്ടി കരയാണ്. ആ സമയത്ത് ആ കരയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മൾ വേദന
ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചേർത്തിട്ട് നമ്മൾ നാച്ചുറൽ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ്. അപ്പൊ ഡോക്ടറെ ഇപ്പൊ വെള്ളം കുടിക്കാതിരിക്കും ഇത്രയും ബുദ്ധിമുട്ടുകൾ വരണം. അപ്പൊ ഈ ഇടയത്തായ സമയത്ത് നമ്മൾ ഒരു 1.5 ലിറ്റർ വെള്ളമൊന്നും കുടിക്കേണ്ടി വരുമല്ലോ. കുടിക്കുമ്പോഴേ പിന്നെ പകൽ സമയങ്ങളിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെള്ളം ഉപയോഗിക്കും വരും. ആ സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇതിൽ ഉണ്ടാവും എന്നപ്പോ ഡോക്ടർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെ അതെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കാൻ നോക്കാം. പിന്നെ ഫ്രൂട്ട്സിൽ ഏറ്റവും അധികം വെള്ളം കണ്ടന്റ് ഉള്ളത് തണ്ണിമത്തങ്ങയിലാണ്. തണ്ണിമത്തങ്ങ നമ്മൾ ജ്യൂസ് ഒന്നും അടിക്കാണ്ട്, ജ്യൂസ് അടിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, തണ്ണിമത്ത ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ഫ്രൂട്ട് എന്നുള്ള പോലെ നമ്മള് കഴിക്കാം. അതേപോലെ ഇതിങ്ങനൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ നമുക്ക് ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ നമുക്ക് തടയാവുന്നതാണ്. ഇനി ഈ ചായ കാപ്പിയിൽ ഒരുപാട് വേറെ എന്താ പറയാ കണ്ടന്റുകൾ, കഫീൻ അടങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് അത് വേറെ രീതിയിൽ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ നമുക്ക് അത് ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡീഹൈഡ്രേഷനാണ്. നമുക്ക് വെള്ളത്തിന്റെ അംശം നമ്മൾ കുറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. ഈ ഡീഹൈഡ്രേഷൻ കാരണം നമ്മളെ ശരീരം ഒരു ട്രെമൻഡസ് സ്ട്രെസ് ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ ഈ സ്ട്രെസ് ഉണ്ടാക്കുമ്പോ സ്ട്രെസ് എന്താ, നമ്മുടെ ശരീരത്തില് മറ്റു ഹോർമോണുകൾ, ആൻസൈറ്റി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നമ്മുടെ അഡ്രിനാലിൻ ഹോർമോൺ, കോർട്ടിസോൾ ഹോർമോൺ, അങ്ങനത്തെ പല കോർട്ടിസോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺസ് ഇപ്പൊ നമ്മള് ശരീരത്തിൽ കൂടുതൽ നേരം കറങ്ങി നടക്കുകയാണ്. കറങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളും അത് ഇല്ലാണ്ടായി പോകും ശരീരത്തില്. ഈ ഇല്ലാണ്ടായി പോകുമ്പോഴാണ് നമുക്ക് മറ്റ് രോഗങ്ങളിൽ ഉത്ഭവിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഹൈപ്പർടെൻഷൻ, ഡയബറ്റീസ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ആൻസൈറ്റി, ഇതൊക്കെ ഇതിന്റെ അനന്തരഫലങ്ങളായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടു വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡർ, കിഡ്നി സംബന്ധമായ അസുഖങ്ങള്, ഇതൊക്കെ ഇതിന് ഒരു കാരണമായിട്ട് മാറി വരികയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, നിസ്സാരൊരു കാര്യമാണ് വെള്ളം കുടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് പകരമായിട്ട് നമ്മള് വലിയൊരു ആപത്താണ് ഇപ്പുറത്ത് നമ്മള് വരുത്തി വെക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് ഈ നോമ്പ് സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചേ പറ്റൂ. ചായ കാപ്പി എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. വെള്ളം കൂടുതൽ കുടിക്കുക, ജ്യൂസ് എന്നൊരു രൂപത്തിലല്ല, വെള്ളം വെള്ളം അതിന്റെ തനിതായ ഫോമിൽ നമ്മൾ കുടിക്കുക, നല്ലോണം കുടിക്കുക. അപ്പൊ നമുക്ക് ഈ വരും ആപത്തിന് നമുക്ക് തടഞ്ഞ് നിർത്താൻ പറ്റും. ഈ വെള്ളം കുടിച്ചാലാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ നോമ്പ് നോക്കുമ്പോ. അത് എങ്ങനെയാണ് ഗുണപ്പെടുന്നത്, ഈ വെള്ളം കുടിച്ചാലാണ് ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ഫ്ലഷ് ഔട്ട് ആവുള്ളൂ. ഈ നോമ്പിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി ഡീടോക്സിഫൈ ചെയ്യുന്നുണ്ട് ഈ 30 ദിവസത്തിന്റെ ഉള്ളില്. ഈ 30 ദിവസത്തിന്റെ ഉള്ളില് ഡീടോക്സിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻടേക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇത് ഒരു കാര്യമില്ല, നമ്മൾ നോമ്പ് എടുക്കുന്നതിന് ഒരു ഗുണവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിഡ്നിയില് കിഡ്നിയുടെ ഉള്ളില് നമ്മള് യൂറിൻ റീറ്റെയിൻ ചെയ്യും. യൂറിൻ റീറ്റെയിൻ ചെയ്യുമ്പോ നമ്മളെ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്റ്റഡ് ആവും. കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഈ നമ്മളെ ശരീരത്തിന്റെ ഉള്ളില് നമ്മളുടെ ഈ ഉപ്പും വെള്ളത്തിന്റെ അംശം കൂടുതലാവും. അപ്പൊ ഇതെന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പ് കൂടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഹൈപ്പർ ടെൻഷൻ വരുന്നത്. ആ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ഈ ഇതെല്ലാം, അതുപോലെ തന്നെ നമ്മളെ ഹാർട്ടിനെ കൂടുതൽ ഈ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അടിക്കുന്നത് നമ്മൾ കൂടുതൽ ഫോഴ്സ്ഫുള്ളി ചുങ്ങാനുള്ള പമ്പ് ചെയ്യാനുള്ള ആ ഒരു ഇത് നമ്മൾ പ്രഷർ കൂട്ടണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വെള്ളം കുടിച്ച് ഇതിനൊക്കെ നമുക്ക് തടുക്കാൻ പറ്റും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചായ കോഫി അതിനെ കുറിച്ചൊക്കെ ഡോക്ടർ പറഞ്ഞില്ല. ചായ കോഫി നമ്മള് ശരീരത്തിൽ ഉണ്ടാവുന്ന എന്താ പറയാ ബെനിഫിറ്റ് അല്ല, ഡീമെറിറ്റ്സ് ആണ് ചായക്കും കാപ്പിക്കും ഉള്ളത്. അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ, എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്, ചായയും കാപ്പിയുടെ ഗുണങ്ങൾ ദോഷങ്ങൾ ഇതിനെ കുറിച്ച് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.